നമസ്കാരം കേരളത്തിൽ വീണ്ടും നിപ്പ എന്ന ഞെട്ടിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടാണ് എല്ലാ മലയാളികളും ഇന്ന് കണ്ണു തുറന്നു തന്നെ കോഴിക്കോട് 12 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ഈ നിപ്പ മൂലം മരണപ്പെടുകയും ചെയ്തു നിപ്പ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊറോണയേക്കാൾ വളരെ അപകടകാരിയായിട്ടുള്ള വൈറസ് തന്നെയാണ് നിപ്പ 2018 ലാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഈ നിപ്പ സ്ഥിരീകരിക്കുന്നത് അന്ന് 18 പേർക്ക് നിപ്പ വന്നതിൽ അതിൽ 17 പേരും മരണപ്പെടുകയുണ്ടായി അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 18 പേർക്ക് നിപ്പ വന്നു അതിൽ 17 പേരും മരണപ്പെടുകയുണ്ടായി ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കൊറോണയേക്കാൾ എത്രമാത്രം മാരകമാണ് നിപ്പ എന്നത് കൊറോണ വന്നാൽ 100 പേരിൽ ഒന്നോ രണ്ടോ പേർ മാത്രമായിരിക്കാം മരിക്കുന്നത് ബാക്കി എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നിപ്പ അങ്ങനെയല്ല അങ്ങനെയുള്ള നിപ്പ 2018 ൽ ഇവിടെ വന്നു അന്ന് നിപ്പയുടെ സാമ്പിളുകൾ പൂനെയിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ചിട്ടാണ് നമ്മൾ അതിന്റെ ടെസ്റ്റ് നടത്തിയിരുന്നത് അന്ന് തൊട്ടേ നമ്മൾ വാർത്തകളിൽ കാണുന്നതാണ് കേരളത്തിൽ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തുറക്കാൻ പോകുന്നു അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്നു എന്ന വാർത്തകൾ അതിന് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകിയതായിട്ട് നമ്മൾക്കറിയാം നമ്മൾ അതിന്റെ വാർത്തകൾ കണ്ടതാണ് പിന്നീട് 2019 ൽ വീണ്ടും ഇവിടെ നിപ്പ സ്ഥിരീകരിക്കുകയുണ്ടായി അന്നും അതിനെ ഫലപ്രദമായി തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ അതിനെ നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ് അന്നത്തെ ഇത് പിണറായി സർക്കാരിന്റെ രണ്ടാം സർക്കാരാണ് അന്നത്തെ ആരോഗ്യമന്ത്രിയും കൂട്ടരും പറഞ്ഞിരുന്നത് നിപ്പയെ വളരെ ഫലപ്രദമായി ഞങ്ങൾ പ്രതിരോധിച്ചു എന്ന് മേനി നടിച്ചു അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വാഴ്ത്തുപാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു രാഷ്ട്രീയമായിട്ടും അവർ അത് മുതലെടുക്കുകയുണ്ടായി അതേപോലെ തന്നെ നിരവധി പുരസ്കാരങ്ങളും അവർക്ക് അതിന്റെ പേരിൽ കിട്ടി ഒരിക്കൽ പിണറായി വിജയനുമായിട്ട് അമേരിക്കയിലേക്ക് പോയ ശൈലേ ടീച്ചറിന് അമേരിക്കയിലുള്ള ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവിടുത്തെ ഡോക്ടർമാരൊക്കെ ഒരു പിഞ്ഞാണം പോലെയുള്ള ഒരു പുരസ്കാരം പിണറായി വിജയന് കൊടുക്കുന്നതായിട്ടുള്ള ചിത്രങ്ങൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് അതവർ രാഷ്ട്രീയമായിട്ടും ഉപയോഗിക്കുകയും ചെയ്തു എതിരാളികൾ അതിനെ ട്രോൾ ചെയ്തു എങ്കിലും യഥാർത്ഥത്തിൽ ശരിക്കും ഒരു ഭരണാധികാരി ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ ചിലർ ചെയ്യുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് ജനോപകാരപ്രദം എന്നുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് നടിക്കുന്നത് ഇവിടെ വീണ്ടും ഇത് പറയാനുള്ള കാരണം ഇതിപ്പോൾ 2021 ആണ് ഈ 12 വയസ്സുള്ള കുട്ടിക്ക് നിപ്പയാണ് എന്നറിയുന്നത് ഇവിടെയുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെസ്റ്റ് ചെയ്തിട്ടല്ല എന്ന് നിങ്ങൾ അറിയണം ആ ടെസ്റ്റിന് വേണ്ടി വീണ്ടും സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ചിട്ടു അതിൻ്റെ റിസൾട്ട് വരാൻ രാത്രി ഏറെ വൈകിയതിനു ശേഷമാണ് നിപ്പയുടെ ചികിത്സ തുടങ്ങിയത് പോലും അപ്പോൾ സമയമാണ് ഇത്തരം കേസുകളിൽ ഏറ്റവും പരമപ്രധാനമെന്ന് ഓരോ വ്യക്തിയും മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഈ 3 വർഷം കഴിഞ്ഞിട്ടും അതായത് 2018 ൽ ആണ് കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ വരുന്നത് അന്ന് 17 പേരുടെ ജീവൻ പോയി അതിനുശേഷം 2019 ൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു പക്ഷേ അന്ന് അത്ര വലിയ അപകടമൊന്നും ഉണ്ടാക്കിയില്ല നിപ്പ ഇന്നിപ്പോൾ 2021 ൽ എത്തി നിൽക്കുന്നു നമ്മുടെ ചുറ്റും കൊറോണയാണ് അതിൻ്റെ കൂട്ടത്തിലാണിപ്പോൾ ഈ നിപ്പ കൂടി വന്നിരിക്കുന്നത് ഈ 2021 ലും ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്താണ് എന്ന് എപ്പോഴും മേനി നടിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന് മറ്റൊരു സംസ്ഥാനത്തിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ് ഇപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നത് എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഞങ്ങളാണ് നമ്പർ വൺ എന്ന് നമ്മളിങ്ങനെ എപ്പോഴും തള്ളിമറിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിൻ്റെ നിലവാരമാണ് ലോക നിലവാരമാണ് ഇവിടുത്തെ ആരോഗ്യരംഗം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് മേനി നടിക്കുന്നത് എന്തിനാണ് ഇന്നത്തെ വാർത്തകളും ദാ കിടക്കുന്നു പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ച് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണത്രേ ഇവിടെ ചികിത്സ തുടങ്ങിയത് എന്താണ് എന്ന് സ്ഥിരീകരിച്ചത് 2018 ലെ നിപ്പ പ്രതിരോധത്തിൽ വളരെ ഫലപ്രദമായി ചെയ്തു എന്ന് അന്നത്തെ ആരോഗ്യ മന്ത്രാലയം അവകാശപ്പെട്ടു അതിനുശേഷം ഇവിടെ ഒരു സംവിധായകൻ ആ ഒരു സംഭവങ്ങളൊക്കെ വെച്ച് ഇവരെ ബൂസ്റ്റ് ചെയ്ത് ഒരു സിനിമ വരെ ഇറക്കിയതാണ് ഇപ്പോൾ 2021 ൽ എത്തി നിൽക്കുന്നു ഇവിടെ ഇവർ അവകാശപ്പെട്ടതുപോലെ വെർച്വൽ ഉദ്ഘാടനമൊക്കെയാണ് നടത്തിയത് എന്നാണ് പറയുന്നത് ഇവിടുത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതിൻ്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് ചിലതൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ട് പിണറായി വിജയനും അതേപോലെ തന്നെ E.P. ജയരാജനുമൊക്കെ ഫലകമൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അതേപോലെ തന്നെ ആദ്യം ഇതിൻ്റെ തുടക്ക സമയത്ത് ഇതിൻ്റെ പ്രോജക്റ്റ് അതായത് ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള പ്രോജക്റ്റിന് ഒരു ബോർഡ് മാത്രം വെച്ചുകൊണ്ടുള്ള വെറും ഗ്രൗണ്ട് മാത്രം വെച്ചുകൊണ്ടുള്ള ചിത്രങ്ങളൊക്കെ അന്നും സോഷ്യൽ മീഡിയയിൽ നിറയെ ട്രോളുകളായിട്ടും അല്ലാതെയൊക്കെ ഓടിയതാണ് സംഭവം ഇങ്ങനെയൊക്കെ ആയിരിക്കെ ഈ നടപ്പ് വർഷത്തിലും ഇവിടെ ഒരാൾക്ക് നിപ്പ വന്നാൽ അങ്ങ് പൂനെയിലെ ലാബിനെ ആശ്രയിക്കേണ്ടി വന്നു എങ്കിൽ നമ്മൾ പിന്നെ എങ്ങനെ പറയും നമ്മളാണ് ആരോഗ്യരംഗത്ത് ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്നത് ആരാണ് ഇതിൻ്റെ ഉത്തരവാദി യഥാർത്ഥത്തിൽ ഈ 12 വയസ്സുള്ള കുട്ടി മരണപ്പെടാൻ ഒരു കാരണം ശരിക്കും പറഞ്ഞാൽ ഇത് തിരിച്ചറിയാനുള്ള കാലതാമസമല്ലേ സമയതാമസമല്ലേ അപ്പോൾ ശരിക്കും ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാണ് അങ്ങനെ നിരവധി സംശയവും ചോദ്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ കുറ്റവും കുറവും നമ്മൾ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നുകൂടെ ചിന്തിക്കണം. തൽക്കാലം ഇപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.